ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിയൽമി എക്സ് ത്രീ എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് റിയൽമി എക്സ് ത്രീ ആണ്, എക്സ് ത്രീ സൂപ്പർ സൂം അല്ല. എക്സ് ത്രീ എക്സ് ത്രീ സൂപ്പർ സൂം സിമിലർ ആയിട്ടുള്ള സ്പെക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഡിഫറൻസ് വരുന്നത് അതിൻ്റെ ബാക്കിൽ സൂം ക്യാമറയാണ്. സൂപ്പർ സൂമിൻ്റെ 60x ഒരു ഒപ്റ്റിക്കൽ സൂമിങ് ക്യാമറ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല, 20x ഒരു സൂം മാത്രമേ വരുന്നുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ കണ്ടൻസ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോണോട് ടി പി യു കേസ്, നല്ല ക്വാളിറ്റിയുള്ള ടി പി യു കേസാണ്. കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള നല്ല ടി പി യു കേസാണ് ഈ റിയൽമി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 30 വാട്ട് ഒരു ഡേർട്ട് ചാർജർ കാണാം, USB കേബിൾ, പിന്നെ സിം ജക്കറ്റും ബോക്സ്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് എടുക്കാം. ഡിവൈസ് എടുക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഡിവൈസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടെ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. അവിടെ നല്ലൊരു ബിൽഡ് ചെയ്യാൻ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഒതുങ്ങിയിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി എക്സ് ത്രീ. അതിന് കാരണം ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ 6.6 ഫുൾ HD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതും 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതൊരു MOLED പാനൽ അല്ല, ഒരു IPS പാനലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ബ്ലാക്ക്സ് ഒന്നും ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. എങ്കിലും നല്ലൊരു ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് അല്പം കുറവാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡിൽ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇതിൻ്റെ ഒരു ഗ്ലാസ് ബോഡിയുടെ ഫിനിഷിങ്ങാണ്. ബാക്കിൻ്റെ ഗ്ലാസ് ആണെന്ന് പറയുമ്പോൾ നല്ല ഗ്ലോസി, രണ്ട് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഏഷ്യൻ ബ്ലൂവും ആർട്ടിക് വൈറ്റും, രണ്ട് കളേഴ്സാണ് ലഭിക്കുന്നത്. അതിൽ ആർട്ടിക് വൈറ്റ് എന്ന് പറഞ്ഞ കളർ ഒരു മാറ്റ് ഫിനിഷ് കളറാണ്. അത് കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ടെക്സ്ചർ ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു കളറാണ്. ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത കളർ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളറാണ്. ഒരു ബ്ലൂ ഷെയ്ഡിന് നല്ല റിഫ്ലക്റ്റീവ് ബാക്ക് ഉള്ള ഒരു കളറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറസിനെ പറ്റി പറയാനാണെങ്കിൽ 64MP സാംസങ്ങിൻ്റെ GW1 സെൻസറാണ് മെയിൻ സെൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിന്നെ കിട്ടുന്ന ക്യാമറസ് എന്ന് പറയുമ്പോൾ 12MP അൾട്രാ വൈഡ് ഉണ്ട്, 8MP ഡെപ്തും 2MP മാക്രോമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് 12MP അൾട്രാ വൈഡും 8MP ഡെപ്തും കിട്ടുന്നുണ്ട്. 2MP ഓക്കെയാണ്, മാക്രോ ക്യാമറയ്ക്ക് ഓക്കെയാണ്. എന്നാൽ 5MP ആയതായി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും ആ ഒരു മാക്രോ സെൻസർ. ഫ്രണ്ട് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പിൽ ഷേപ്പ് കട്ടൗട്ടിൽ 16+8MP ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നമുക്ക് 8 എന്ന് പറയുന്നത് അൾട്രാ വൈഡാണ്, അതായത് ഡെപ്ത് സെൻസർ അല്ല. അതുകൊണ്ട് തന്നെ നല്ല വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഷോട്ട്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുക്കാൻ കഴിയും. നല്ലൊരു ക്യാമറയാണ്, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോട്ട്സ് ഈ ക്യാമറ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അടുത്ത് ഫോട്ടോസാണ് ഈ ഫോട്ടോസ് നിങ്ങൾ കാണുന്നത്. ഈ ഫോട്ടോസിലെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിലിംഗ് റിയൽമി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തണിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. കളർ കറപ്ഷനും ഓക്കെയാണ്. എന്നാൽ സാംസങ് GW1 ആയതുകൊണ്ടായിരിക്കാം കളർ കറപ്ഷൻ അത്ര, സോണിയുടെ ക്യാമറ സെൻസർ അത്ര വരാത്തത്. എങ്കിലും ഓക്കെയാണ്, പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെൻസറും നല്ല സെൻസർ തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാറി മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനോട് വരുന്നത്. ആ ഒരു നൈറ്റിൽ നമുക്ക് സ്റ്റാർസിനൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്പെഷ്യൽ മോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ നൈറ്റ് മോഡ് നല്ലൊരു ക്വാളിറ്റിന് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്യാമറസിൽ എനിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സൂപ്പർ സൂം അല്ലാത്ത മോഡലിൽ 20x സൂമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സൂപ്പർ സൂം എന്ന മോഡലിൽ 60x നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പെർഫെക്റ്റ് ആണ്, അല്ല വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാനില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് കാറ്റഗറി. ഇതിൽ വരുന്ന ചിപ്പ് സെറ്റ് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പ് സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി കൊടുത്തിട്ടുള്ളത്. കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855+ ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിപ്പ് സെറ്റ് ആണെങ്കിലും നല്ലൊരു ചിപ്പ് സെറ്റ് ആണ്. കഴിഞ്ഞ വർഷം തന്നെ 1+7 Pro എന്ന സ്മാർട്ട് ഫോൺസിലൊക്കെ ഈ ഒരു ചിപ്പ് സെറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഒപ്റ്റിമൈസ്ഡും ആണ്, നല്ല ഫാസ്റ്റുമാണ്. റെസ്പോൺസിങ് ഒന്നും ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല ഗെയിംസും കുറച്ച് ഗെയിംസ് പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലൊന്നും യാതൊരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല 120Hz റീഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആനിമേഷൻസും കാര്യങ്ങളെല്ലാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലിക്വിഡ് കൂളിങ്ങിൻ്റെ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി എടുത്ത് പറയാനാണെങ്കിൽ 4200mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ ലഭിക്കുന്നത്. അതും 30W ചാർജർ. ഈ ചാർജർ 55 മിനിറ്റ്സിൽ 100% ആക്കുമെന്ന് റിയൽമി ക്ലെയിം ചെയ്യുന്നുണ്ട്.
എന്തായാലും നല്ല ഫാസ്റ്ററുള്ള ചാർജർ തന്നെയാണ്. എന്തായാലും റിയൽമി സെവൻ പ്രോയിൽ കണ്ട പോലത്തെ 65 വാട്ട് ചാർജറൊന്നും അല്ല, മോഡറേറ്റ് സ്പീഡിൽ ഈ ഒരു ചാർജർ ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ UIS സപ്പോർട്ട് വരുന്നുണ്ട്, അതായത് സ്റ്റെബിലൈസേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. അത് 20x സൂം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ കഴിയും. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കോൾകോം സ്നാപ് ഡ്രാഗൺ 855 പ്ലസ് കൂൾ ചെയ്യാൻ ഈ ഒരു കൂളിംഗിന് കഴിയുന്നതാണ്. എന്തായാലും 855 പ്ലസ് അത്ര ഹീറ്റിംഗ് ആവുന്ന ഒരു ചിപ്സെറ്റ് അല്ല, 7 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് കുറവായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. മാത്രമല്ല 4200 mAh എങ്കിൽ ഉള്ളതെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി നല്ല ലാസ്റ്റ് ചെയ്യേണ്ട ചാൻസസ് കൂടുതലാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഗെയിംസ് ഒക്കെ റൺ ചെയ്ത് നോക്കിയപ്പോൾ വളരെ സ്മൂത്ത് ആയിരുന്നു. അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ UIയിലൂടെയൊക്കെ സ്വൈപ്പും ടച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്ന UI എന്ന് പറയുന്നത് Android 10 ബേസ് ചെയ്ത റിയൽമി UI ആണ്. അത്യാവശ്യം ബ്രോഡ്വെയർസും കാര്യങ്ങളൊക്കെ ഈ ഒരു UIയിൽ വരുന്നുണ്ടെങ്കിലും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു UI തരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കോൺടാക്ട് ആപ്പും മെസ്സേജിങ് ആപ്പൊക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതായത് നമ്മൾ വാനില ആൻഡ്രോയിഡിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും നല്ല ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ബ്ലോക്ക് വെയർസ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആയി തരുന്നത്. എല്ലാ ടൈപ്പ് ബ്ലോക്ക് വെയർസും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഫൈനലി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാനാണെങ്കിൽ അത് നമുക്ക് തന്നെ കോൺസിൽ തുടങ്ങാം. 4200 mAh ബാറ്ററി മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു ചിപ്സെറ്റ് ഒരു 7 നാനോമീറ്റർ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലാസ്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണെങ്കിലും 4200നെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ ഒരു 5000 mAh ബാറ്ററി കൊടുക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ രണ്ടാമത്തെ കോൺ എന്ന് പറയുന്നത് ഇതിൽ microSD കാർഡിൻ്റെ സ്ലോട്ട് ഇല്ല. അതുമാത്രമല്ല ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. സോ അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, IPS മാനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കളേഴ്സ് ഒന്നും സൂപ്പർ AMOLED ഡിസ്പ്ലേ പോലെ പോപ്പപ്പ് ചെയ്ത് നിൽക്കത്തില്ല. കളേഴ്സ് ഒന്നും അത്രയ്ക്ക് വൈബ്രൻ്റ് ആയിരിക്കില്ല. ഈ ഒരു സൂപ്പർ AMOLED കാണുന്ന അത്രയും വൈബ്രൻസ് ഒന്നും ഈ ഒരു IPS മാനിന് കിട്ടത്തില്ല. എങ്കിലും ഈ ഒരു ഓക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേ. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസ് പറയുകയാണെങ്കിൽ കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് കിട്ടുന്നുണ്ട്. 120Hz റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള എക്സ്പീരിയൻസും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് ബ്രിഡ്, അതായത് കോണിംഗ് കൊണ്ടാ ഗ്ലാസ് 5 പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ബ്രിഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്ന രണ്ട് കാര്യമാണ് ഇതിൻ്റെ റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും. ഇതിൽ വരുന്നത് LPDDR4X റാം ടൈപ്പാണ്. മാത്രമല്ല UFS 3.0 സപ്പോർട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അത് റിയൽമി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെന്ന് റിയൽമി ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 22-24,000 ആ ഒരു പ്രൈസ് ടാഗിൽ ബെസ്റ്റ് ബൈ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ. നിങ്ങൾ ഈ ഒരു പ്രൈസ് ടാഗിലാണ് സ്മാർട്ട് ഫോൺസ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ പറ്റിയ ഒരു മോഡൽ കൂടെയാണ് Realme X3. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നു, ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ സ്റ്റിക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ നമ്മൾ തമ്മിൽ കാണുന്നതായിരിക്കും. This is BJP signing off.